നമസ്കാരം അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത താലിബാൻ്റെ അടുത്ത ലക്ഷ്യം ഭാരതമാണോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അത് താലിബാൻ്റെ താലിബാന് കുടപിടിക്കുന്ന പാകിസ്ഥാൻ്റെ ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും പിന്നിൽ ശക്തമായി അണിനിരക്കുന്ന താലിബാനെ നയതന്ത്രപരമായി അംഗീകരിച്ച ചൈനയുടെ ആ അച്ചുതണ്ടിൻ്റെ ആ കൂട്ടുകെട്ടിൻ്റെ അടുത്ത ലക്ഷ്യം ഭാരതമാണോ ഇത് സത്യത്തിൽ ലോകം മുഴുവൻ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കുറഞ്ഞപക്ഷം ഭാരതത്തിലെങ്കിലും ഈ വിഷയം ഏറ്റവും വലിയ ചർച്ചയാവേണ്ടതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ചൈനയോട് ഒരു അനുകൂല മനോഭാവം പുലർത്തുന്ന അല്ലെങ്കിൽ ഭാരതവിരുദ്ധമായതുകൊണ്ട് പാകിസ്ഥാനോട് പോലും അനുഭാവം പുലർത്തുന്ന മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ അത്തരം ഒരു വലിയ ചർച്ച മാധ്യമങ്ങളിലെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് എന്താണ് അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ ഭാവിയിലേക്കുള്ള എന്ത് സൂചനകളാണ് നൽകുന്നത് ഈ കാര്യങ്ങളാണ് ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് ശരിക്കും കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടയിൽ വളരെ സുപ്രധാനമായ രണ്ട് സംഭവങ്ങളാണ് ഉണ്ടായത് ഒന്ന് താലിബാൻ സംഘം കാബൂൾ പിടിച്ചെടുത്തതാണ് അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായ കാബൂൾ പിടിച്ചെടുത്തോടുകൂടി അഫ്ഗാനിസ്ഥാൻ അവരുടെ കൈകളിൽ അമർന്നു കഴിഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷെ പലരും പ്രതീക്ഷിച്ചത് ഒരു ഡിസംബറോട് കൂടി മാത്രമേ കാബൂളിൽ താലിബാൻ സംഘം എത്തൂ എന്നായിരുന്നു പക്ഷെ അതിന് വളരെ മുമ്പ് തന്നെ താലിബാൻ കാബൂൾ എത്തുകയും കാബൂൾ പിടിച്ചടക്കുകയും ചെയ്തു കാര്യമായ യാതൊരു റെസിസ്റ്റൻസ് എതിർപ്പില്ലാതെയാണ് താലിബാൻ സംഘം കാബൂളിലേക്ക് മുന്നേറിയത് എന്ന് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നും ഒക്കെ വളരെ വ്യക്തമാണ് സൈന്യം പല പല സ്ഥലങ്ങളിൽ നിന്നും സ്വയം പിൻവാങ്ങുകയോ അല്ലെങ്കിൽ കീഴടങ്ങുകയോ ഒക്കെ ചെയ്തു താലിബാൻ സംഘത്തിൻ്റെ മുമ്പിൽ അതിനൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത താലിബാൻ സംഘം അല്ല ഇപ്പോഴുള്ളത് വളരെ പ്രാകൃതരായ താലിബാൻ സംഘമായിരുന്നു അന്ന് അഫ്ഗാനിസ്ഥാനിൽ മുന്നേറിയതെങ്കിൽ ഇപ്പോൾ അത്യന്താധുനികമായ ആയുധങ്ങളുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടെ വളരെ കൃത്യമായി സെൽഫോണും സാറ്റലൈറ്റ് ഫോണും ഒക്കെയുള്ള സംഘങ്ങളാണ് താലിബാൻ്റേത് അതിന് കൃത്യമായി അതിൻ്റെ പിന്നിൽ കാര്യമായ സഹായം താലിബാന് കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ തെളിവ് യുദ്ധ തന്ത്രങ്ങൾ ഉൾപ്പെടെ താലിബാന് ഉപദേശിച്ചു കൊടുക്കാൻ പുറത്തുനിന്നുള്ളവർ ഉണ്ട് എന്ന് കൃത്യമായി തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ ഫലമായി അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ താലിബാൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി കഴിഞ്ഞു അതാണ് ഒന്നാമത്തെ സംഭവം രണ്ടാമത്തെ സംഭവം ഈ താലിബാൻ ഭരണകൂടത്തിന് ചൈന അവരുടെ നയതന്ത്ര അംഗീകാരം കൊടുത്തു എന്നുള്ളതാണ് ഒരു ലോകത്തെ ഞെട്ടിച്ച ഒരു കാര്യമാണത് ഒരു ഭീകരവാദ സംഘടന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരാശിയോടെ ഏറ്റവും വലിയ ക്രൂരത കാണിച്ച സംഘങ്ങളിലൊന്നായ താലിബാന് അവർക്ക് ചൈന പോലെ ഒരാണവ രാഷ്ട്രം ലോകത്തിലെ വൻ ശക്തികളിലൊന്നായ ചൈന അംഗീകാരം കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ വളരെ ദൂരവ്യാപകമാണ് അങ്ങനെ രണ്ട് സുപ്രധാനമായ സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായത് ഇനി ഈ സംഘങ്ങളുടെ അതായത് താലിബാനും പാകിസ്ഥാനും ചൈനയും ഉൾപ്പെട്ട സംഘത്തിന്റെ ലക്ഷ്യം ഭാരതമാണ് എന്ന് പറയുന്നതിനു മുമ്പ് എന്തുകൊണ്ടാണ് ചൈന ഇത്ര വേഗം താലിബാന് അംഗീകാരം കൊടുത്തത് എന്ന് ഒന്ന് നോക്കാം മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളതെന്നാണ് നയതന്ത്ര വിദഗ്ധർ വിശദീകരിക്കുന്നത് ഒന്നാമത്തെ കാരണം സിഞ്ചിയാം പ്രൊവിൻസിലെ ചൈന നേരിടുന്ന ആഭ്യന്തര പ്രശ്നമാണ് അവിടെ നിരവധി മുസ്ലിങ്ങളെ ചൈന തടവിലാക്കിയിട്ടുള്ളതും അവരെ പീഡിപ്പിക്കുന്നതുമായ വാർത്ത കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി ലോകത്തിന് മുന്നിലുണ്ട് പലരെയും കോൺസെൻട്രേഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലങ്ങളിൽ ജയിലുകളിലിട്ട് പീഡിപ്പിക്കുകയാണ് എന്നും അവരെ മത നിയമങ്ങളോ അല്ലെങ്കിൽ മത ജീവിതമോ പിന്തുടരാൻ സമ്മതിക്കുന്നില്ല എന്നും അവരെ വളരെ ബോധപൂർവം മതത്തിൽ നിന്ന് മാറ്റി അടർത്തി മാറ്റാനുള്ള ശ്രമം ഇസ്ലാം മതത്തിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്നും ഒക്കെ വലിയ ആരോപണമുണ്ട് പക്ഷേ പാകിസ്ഥാനെ പോലെ ഇസ്ലാമാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ പറയുന്ന രാജ്യം പോലും ചൈനയ്ക്കെതിരെ ഇതിൻ്റെ പേരിൽ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല പക്ഷേ സാധാരണക്കാരായ പാകിസ്ഥാനിലെ ജനങ്ങൾ അങ്ങനെയല്ല സിങ്ജിയാം പ്രോവിൻസ് ഈ പറയുന്ന പ്രവിശ്യ അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പ്രവിശ്യയാണ് അതിർത്തി പങ്കിടുന്ന പ്രവിശ്യയാണ് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ചൈനയ്ക്കെതിരെ തിരിയുമോ എന്നുള്ള ഒരു പേടി ചൈനയ്ക്കുണ്ട് അത് അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല ഈ പറയുന്ന ഊഗർ മുസ്ലിങ്ങളുടെ ഈ പ്രവിശ്യയിൽ ആഭ്യന്തര യുദ്ധത്തിന് ഒരുപക്ഷെ താലിബാൻ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ സഹായിച്ചാലോ എന്നുള്ള ഒരു പേടി ചൈനയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ താലിബാനെ അവർ എപ്പോഴും അവരുടെ കയ്യിൽ നിർത്തുക എന്നുള്ള ഒരു നയമാണ് തുടക്കം മുതൽ അവർ അനുവർത്തിച്ചു വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം തന്നെ താലിബാനെ അംഗീകരിച്ചുകൊണ്ട് ചൈന രംഗത്ത് വന്നത് ഇത് ഒരു കാരണം മാത്രമാണ് രണ്ടാമത്തെ കാരണം ചൈനയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ ബെൽറ്റ് റോഡ് പ്രോജക്റ്റാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോജക്റ്റ് ചൈനയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിലും ചൈനയുടെ കടന്നുകയറ്റമുണ്ട് ആ കടന്നുകയറ്റത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ സർക്കാരിന് ഈ ബി ആർ ഐ പ്രോജക്ടിൻ്റെ പേരിൽ ചൈന ഗ്രാൻഡുകൾ അനുവദിക്കാൻ ശ്രമിച്ചെങ്കിലും ഗാനി സർക്കാർ ആ ഗ്രാൻഡുകൾ മേടിച്ചിരുന്നില്ല കാരണം ഇതിൻ്റെ പിന്നിൽ ചൈനയുടെ ചില ഗൂഢ ഉദ്ദേശങ്ങളുണ്ട് ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് ഗാനി സർക്കാർ തിരിച്ചറിഞ്ഞിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ഗാനി സർക്കാർ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഗ്രാൻഡുകൾ മേടിക്കാൻ ചൈനയിൽ നിന്ന് മേടിക്കാൻ ആ സർക്കാർ തയ്യാറായിരുന്നില്ല പക്ഷേ താലിബാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചൈനയിൽ നിന്ന് പണം മേടിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം അവർക്ക് പണം ആവശ്യമുണ്ട് എന്ന് മാത്രമല്ല ചൈനയുടെ അപ്രൂവൽ ചൈനയുടെ നയതന്ത്രപരമായ അംഗീകാരം താലിബാനെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ തിരിച്ച് താലിബാനെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാതെ നോക്കാൻ അവരും ബാധ്യസ്ഥരാണ് അങ്ങനെ പരസ്പരം പ്രയോജനമുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗം കൂടിയാണ് ഈ നയതന്ത്ര അംഗീകാരം മൂന്നാമത്തെ കാര്യം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ് പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള പൊക്കിൽ കൂടി ബന്ധം എല്ലാവർക്കും അറിയാം താലിബാനെ വളർത്തിയതും ഊട്ടിയതും ഈ ഇരുപത് വർഷം അവർ കഴിഞ്ഞപ്പോൾ അവർക്ക് ചെല്ലും ചെലവും കൊടുത്തതും ഒക്കെ പാകിസ്ഥാനും പാകിസ്ഥാൻ്റെ ഐ എസ് ഐയുമാണ് എന്നു മാത്രമല്ല അവർക്ക് യുദ്ധ തന്ത്രങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്നതും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഐ എസ് ഐയിലെ പട്ടാള ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ താലിബാൻ യഥാർത്ഥത്തിൽ ഒരു അർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ സൃഷ്ടി തന്നെയാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സഹോദര പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് കരുതാൻ സാധിക്കും അപ്പോൾ ആ പാകിസ്ഥാനെ ഇപ്പോൾ മാനേജ് ചെയ്യാൻ ചൈന അല്പം ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം കൂടി പറയാം ചൈന പാകിസ്ഥാനിൽ കോടിക്കണക്കിന് ഡോളറാണ് അവർ പല നിക്ഷേപങ്ങളിലായിട്ട് വെച്ചിട്ടുള്ളത് അവരുടെ വലിയ പ്രോജക്റ്റുകളൊക്കെ ചൈന ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല ആയിരക്കണക്കിന് ചൈനീസ് പൗരന്മാർ ഇപ്പോൾ പാകിസ്ഥാനിലുണ്ട് അപ്പോൾ ഇത് ചൈനയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് എന്ന് ചൈനീസ് സർക്കാരും അതേപോലെ പാകിസ്ഥാൻ സർക്കാരും പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ ചൈനയുടെ അധിനിവേശം അല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അത് വളരെ വ്യക്തമാണ് പ്രത്യേകിച്ചും ചില പ്രവിശ്യകളിൽ ഗോത്ര മേഖലകളിലൊക്കെ ഇത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കിടയിൽ ഏതാണ്ട് മൂന്ന് പ്രാവശ്യം ചൈനീസ് പൗരന്മാർ പാകിസ്ഥാനിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും അവസാനം നടന്ന ആക്രമണത്തിൽ ഒൻപത് ചൈനീസ് പൗരന്മാരാണ് എഞ്ചിനീയർമാരാണ് കൊല്ലപ്പെട്ടത് അത് ഒരു അപകടമാണ് എന്ന് പാകിസ്ഥാൻ ആദ്യം പറഞ്ഞെങ്കിലും ചൈന അങ്ങനെയല്ല അത് അപകടമല്ല അത് ബോംബ് സ്ഫോടനത്തിൽ മരിച്ചതാണ് എന്ന് തന്നെ ചൈന പിന്നീട് കണ്ടെത്തുകയുണ്ടായി അപ്പോൾ പാകിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അത് വിദേശകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് അത് റോയും അഫ്ഗാനിസ്ഥാനിലെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയും കൂടി ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ ഫലമായിട്ടാണ് ഒരു വിധ്വംസക പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ചൈന ചൈനയുടെ എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ടത് എന്നാണ് പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഈ പ്രവിശ്യകളിലെ ഗോത്ര സംഘങ്ങൾക്ക് ചൈനയുടെ ഈ അധിനിവേശത്തിലും ചൈനയുടെ സാന്നിധ്യത്തിലും വലിയ അമർഷമുണ്ട് എന്നും അതിനെ അവർ ഏതെങ്കിലും തരത്തിൽ എതിർക്കാൻ സാധ്യതയുണ്ടെന്നും എന്നു മാത്രമല്ല ഈ വരുന്ന ദിവസങ്ങളിൽ ചൈനയോടുള്ള പാകിസ്ഥാനിനുള്ളിലെ ജനങ്ങളുടെ എതിർപ്പ് കൂടാൻ തന്നെയാണ് സാധ്യത അങ്ങനെ ഒരു പരിതസ്ഥിതി താലിബാനെ അംഗീകരിക്കുന്നതോടുകൂടി പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും താലിബാൻ അനുകൂല സംഘങ്ങളെയും ജനവിഭാഗങ്ങളെയും കയ്യിലെടുക്കാമെന്ന് ചൈന ഇപ്പോൾ കരുതുന്നുണ്ട് ഇങ്ങനെ വളരെ ഷോർട്ട് ടേം അല്ലെങ്കിൽ ദീർഘവീക്ഷണം ഇല്ലാത്ത ചില കാരണങ്ങളുടെ പേരിലാണ് ചൈന താലിബാൻ എന്ന ഭ്രാന്തൻ സംഘത്തെ ഇപ്പോൾ നയതന്ത്രപരമായി അംഗീകരിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ്റെ അധികാരം താലിബാൻ്റെ കയ്യിലാണ് എന്നും താലിബാൻ്റെ സർക്കാരിനെയാണ് തങ്ങൾ അംഗീകരിക്കുന്നതെന്നും ആണവ ശക്തിയായ ചൈന അങ്ങനെ പറഞ്ഞു വച്ചിരിക്കുകയാണ് പക്ഷേ ഇത് പാകിസ്ഥാനും ചൈനയ്ക്കും നാളെ വിനയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ അതിനു മുമ്പ് ഇവരുടെ ലക്ഷ്യം ഇനിയും ഭാരതമാകുമോ എന്നുള്ള ഒരു സന്ദേഹമാണ് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധർക്ക് ഉള്ളത് അതിന് കാരണം വളരെ വ്യക്തമാണ് താലിബാനെ സംബന്ധിച്ചിടത്തോളം അവർ ജിഹാദികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പോലെ അല്ലെങ്കിൽ ജൂതരാഷ്ട്രമായ ഇസ്രായേൽ പോലെ ഏറ്റവും വെറുക്കപ്പെടേണ്ട എതിർക്കേണ്ട ഒരു രാജ്യമാണ് ഹിന്ദു ഭൂരിപക്ഷമുള്ള ഭാരതം അവരെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഒരു ശത്രു രാജ്യമാണ് കാരണം മറ്റ് അന്യമതങ്ങളെയോ അന്യവിശ്വാസങ്ങളെയോ അംഗീകരിക്കാനുള്ള ഒരു മാനസിക വിശാലതയില്ല എന്ന് മാത്രമല്ല അവരെ എതിർക്കേണ്ടതും തോൽപ്പിക്കേണ്ടതും നശിപ്പിക്കേണ്ടതും കൊല്ലേണ്ടതും തങ്ങളുടെ മതപരമായ കടമയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് താലിബാൻ പ്രാന്തന്മാർ അതുകൊണ്ട് തന്നെ ഭാരതം അവരെ സംബന്ധിച്ചിടത്തോളം ബൈ ഡിഫോൾട്ട് ശത്രുരാജ്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം താലിബാൻ ഒരു വശത്തും ചൈന മറുവശത്ത് നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റവും വലിയ ഒരു അവസരമാണ് ഭാരതത്തിനെതിരെ തിരിയാൻ കാരണം ഭാരതത്തോടെ ചെയ്ത എല്ലാ യുദ്ധങ്ങളും കാർഗിൽ ഉൾപ്പെടെയുള്ള നുഴഞ്ഞുകയറ്റങ്ങളിലും ഒക്കെ ദയനീയ പരാജയം സംഭവിച്ച ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യ വിരുദ്ധത ഈ ഹിന്ദു വിരുദ്ധത പറഞ്ഞുകൊണ്ട് മാത്രം ആ രാജ്യം ഒരുമിച്ച് നിർത്താനുള്ള ശ്രമമാണ് അവിടുത്തെ ഭരണാധികാരികൾ എക്കാലവും നടത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് ഇനി ചൈനയെ എടുത്തു നോക്കാം ചൈന പാകിസ്ഥാനേയും അതേപോലെ താലിബാനെയും അംഗീകരിക്കുന്നതിലൂടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഭീഷണിയായ സാമ്പത്തികമായിട്ടും മറ്റെല്ലാ മേഖലകളിലും ഒരു വൻ ശക്തിയായി ഉയർന്നു വരുന്ന ഭാരതം ഈ പ്രദേശത്ത് ഈ ഏഷ്യൻ പ്രദേശത്ത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീഷണിയാണ് അങ്ങനെ ഒരു രാജ്യത്തെ തളർത്താൻ താലിബാനേയും പാകിസ്ഥാനേയും ഉപയോഗിക്കാനുള്ള ഒരവസരവും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും വേണ്ടെന്ന് വെക്കില്ല അങ്ങനെ ഈ മൂന്ന് ഘടകങ്ങൾക്കും ഇന്ത്യയെ എതിർക്കാനും ഇന്ത്യയെ തളർത്താൻ ശ്രമിക്കാനും കൃത്യമായ കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് ശക്തികളും ഒരുമിച്ച് വരുമ്പോൾ അത് ഭാരതത്തിന് ഭീഷണിയാവുന്നത് ആ ഭീഷണി ഭാരതം എങ്ങനെ ചെറുക്കും ആ ഭീഷണി ഭാരതം എങ്ങനെ മറികടക്കും എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിലാണ് നമ്മൾക്ക് കാണേണ്ടതും ചർച്ച ചെയ്യേണ്ടതും നമസ്കാരം